ഇനി നമുക്ക് സമസ്തയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. സമസ്ത കുറച്ചധികമായി സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും ചേർന്ന് സമസ്തയിൽ ഒരു വലിയ പുകിലുണ്ടാക്കിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കുക എന്നുള്ളതാണ് നേതൃത്വത്തിന് മുന്നിലുള്ള വഴി. എന്തായാലും ഈ വിഭാഗീയ തർക്കങ്ങളിൽ വളരെ നിർണായകമായ യോഗം ഇന്ന് ചേർന്നേക്കും. സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികളുടെ പരസ്യ പോര അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സമസ്ത ലീഗ് നേതാക്കൾ ഇന്ന് മലപ്പുറത്ത് യോഗം വിളിച്ചത്. അതേസമയം യോഗത്തിൽ ഇരു ചേരികളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന അന്തിമ തീരുമാനമായിട്ടില്ല. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, നിരവധി അനവധി സംഭവങ്ങൾക്കൊടുവിലാണ് എന്തായാലും സമസ്ത ഇത്തരമൊരു യോഗം ചേരാൻ ഇടയാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ആദ്യം തന്നെ ഉമർ ഫൈസി മുഖത്തിൻ്റെ ഒരു പ്രസ്താവന, അതിൽ ലീഗിൻ്റെ പ്രതിഷേധം, പിന്നീട് ഈ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ സി ഐ സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ പരിഹരിച്ച് ബുധനാഴ്ച ചേരുന്ന മുഷാവറയ്ക്ക് മുൻപ് തർക്കങ്ങൾ പരിഹരിച്ച് ഒരു രമ്യതയിലേക്ക് എത്താനുള്ള ശ്രമം, അത് സമസ്ത ലീഗ് നേതൃത്വങ്ങൾ സംയുക്തമായി ശ്രമിക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങളും അതിനോട് സഹകരിക്കുമോ? ഇന്നിപ്പോൾ രണ്ട് വിഭാഗങ്ങളും ചർച്ചയ്ക്ക് എത്തുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അസ്ലം, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം അല്ലെ, അതിനെ തുടർന്നുണ്ടായ സി ഇ സി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തുടർന്ന് സമസ്തയ്ക്കകത്ത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം അതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിന്നെ വർത്തമാനങ്ങളായി മുന്നോട്ട് പോവുകയായിരുന്നു. അതേസമയം സമസ്ത ആദർശ സംരക്ഷണ വേദി എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് അനുകൂലികൾ ഒരു വേദി ഉണ്ടാക്കുകയും ഉമർ ഫൈസർക്കെതിരെ നടപടിയെടുക്കുക, സമസ്ത സുപ്രഭാത വിഷയത്തിൽ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ശക്തമാക്കിക്കൊണ്ട് ഒരു സമ്മർദ്ദം രൂപപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് രണ്ട് വിഭാഗങ്ങളെയും ഒരു ചർച്ചയ്ക്ക് ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക, പ്രത്യേകിച്ച് സംഘടനയ്ക്കകത്ത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കും മറ്റും പോകുന്നൊരു ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ പോയ സാഹചര്യത്തിലാണ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ, സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്കുള്ള ശ്രമം അല്ലെങ്കിൽ തീരുമാനമെടുത്തത്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി മലപ്പുറത്ത് അത്തരമൊരു ചർച്ച നടക്കുമെന്നാണ് നമ്മൾക്ക് അല്ലെങ്കിൽ അങ്ങനെയാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ലീഗ് അനുകൂല വിഭാഗം 10 പേർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സമത് പൂക്കോട്ടൂർ ഉൾപ്പെടെ പുത്തനേഴി മുഹമ്മദ് ഫൈസി ഉൾപ്പെടെയുള്ള 10 പേരോളം പേര് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജിഫ്രി തങ്ങൾ, സാദിഖലി തങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാന പ്രസിഡന്റും അതോടൊപ്പം തന്നെ സാദിഖലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കും. അതോടൊപ്പം തന്നെ എം ടി അബ്ദുള്ള മുസ്ലിയ തുടങ്ങി സംസ്ഥയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കും. അതേസമയം നമുക്ക് ഇന്നലെ രാത്രി മുതൽ തന്നെ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇതിൽ ലീഗ് വിരുദ്ധ വിഭാഗമുണ്ട്. അവർ അതിൽ ആൾക്കാർ അതിലും 10 പേര് പങ്കെടുക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരുന്നത്. അതേസമയം അവർ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമസ്ത ആദർശ സംരക്ഷണ വേദി എന്ന പേരിൽ ഒരു സമാന്തരമായ ഒരു സംഘടന രൂപപ്പെട്ട സാഹചര്യത്തിൽ അവരെ ചർച്ചയ്ക്ക് അവരിൽപ്പെട്ട ആൾക്കാരെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ കാര്യമില്ല. പകരം ആ സംഘടന പിരിച്ചുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു സമസ്തയ്ക്ക് സമാന്തരമായ ഒരു വേദി ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അത്തരമൊരു വേദി പിരിച്ചുവിട്ടുകൊണ്ടാണ് ശരിക്കും ചർച്ചയിലേക്ക് പോകേണ്ടത്. നേതാക്കൾ സമസ്തയിലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ നേതാക്കൾ നടത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ തെറ്റില്ല. അതേസമയം ആ സമസ്ത ആദർശ സംരക്ഷണ വേദി എന്ന കാര്യം രൂപപ്പെടുത്തിയതിന് ശേഷം അവരെ വിളിക്കുന്നത് ശരിയായത് കൊണ്ട് അവരെ പിരിച്ചുവിട്ടിന് ശേഷം മാത്രമേ യോഗത്തിലേക്ക് പോകാൻ അത്തരമൊരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ എന്നുള്ളതാണ് പിന്നെ ലീഗ് വിരുദ്ധ വിഭാഗം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ അവർ ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അവസാന തീരുമാനം എടുത്തില്ല, പങ്കെടുക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സംസ്ഥാന നേതൃത്വം ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ വരാൻ പറഞ്ഞാൽ അവർ യോഗത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യത. അതേസമയം അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് സമസ്തയ്ക്ക് സമാന്തരമായി ഒരു വേദി രൂപീകരിച്ച ഒരു വിഭാഗം, ആ അർത്ഥത്തിൽ അവർ വിളിക്കുന്നതിൽ കാര്യമില്ല. അത് പിരിച്ചുവിട്ടുകൊണ്ട് അവർ സമസ്തയുടെ വ്യത്യസ്ത ഘടകങ്ങളുടെ നേതാക്കളാണ്, എസ് ഒഎസ് എസ് കെ എസ് എഫിലും അതോടൊപ്പം തന്നെ പിന്നെ മറ്റു മദ്രസ കമ്മിറ്റി സംഘത്തിൻ്റെ അംഗങ്ങളാണ്, ആ അർത്ഥത്തിൽ വിളിക്കുക എന്നുള്ളതാണ് ഉന്നയിക്കുന്ന കാര്യം. അതേസമയം ഇതിൽ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുക, ഈ ഒരു അനിശ്ചിതം രൂപപ്പെട്ട സാഹചര്യത്തിൽ ഇന്ന് പാണക്കാട് ഒരു പിന്നെ യോഗമെന്ന് പറയാൻ പറ്റില്ല. അതേസമയം നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമെന്നാണ്, നമുക്ക് അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിലെങ്ങനെയാണ് ഈ ഈ ഒരു ഇപ്പോൾ ഉണ്ടായി ചർച്ചയിലെ അനിശ്ചിതത്വം ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ചർച്ചയിൽ ഇരുകൂട്ടരും ഇരുത്തിക്കൊണ്ട് സമസ്തയ്ക്ക് അകത്ത് ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ വല്ലാണ്ട് പോകാതെ പിന്നെ അകത്ത് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു പരമാവധി സമാവേശത്തിൻ്റെ സാധ്യത കണ്ടെത്തുന്നതാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. എന്തായാലും വൈകിട്ട് 3 മണിക്ക് ചർച്ച തീരുമാനിച്ചിട്ടുണ്ട്. രണ്ട് വിഭാഗങ്ങളും പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതം നിലനിൽക്കുന്നുണ്ട്.